Dear friends, welcome back to SLS Academy. Marathon revision la nammalinnu nokkan povunna 65 chodyangalana Indian samsthanangalumayi bandhappettu varuna 65 chodyangalude onnam bhagamaanu idu. Okay, appo namukku class like povam, chodyangalilekku povam, appo exam ezhuthi nokka. Aadhya chodyam, indiyile aadhya rubber anakettu sthapithamaya samsthanam ethu ennu chodyam. Oru chodyangal vaaikkum, just 2 times ingane delay tharum, adin shesham uttaram parayum. Anganeyana povunnathu. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ്. രണ്ടാമത്തെ ചോദ്യം, രണ്ടാം മദ്രാസ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാക്കിനട. മൂന്നാമത്തെ ചോദ്യം, ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് രൂപീകരിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2000. നാലാമത്തെ ചോദ്യം, കൊറിയ എന്ന പേരിൽ ജില്ലയുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഛത്തീസ്ഗഡ്. അഞ്ചാമത്തെ ചോദ്യം, സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗോവ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗുജറാത്ത്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹരിയാന. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹിമാചൽ പ്രദേശ്. ഒൻപതാമത്തെ ചോദ്യം, തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജാർഖണ്ഡ്. പത്താമത്തെ ചോദ്യം, ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കേരളം. പതിനൊന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, മധ്യപ്രദേശ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, മഹാരാഷ്ട്ര. പതിമൂന്നാമത്തെ ചോദ്യം, വൈദ്യുതി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒഡീഷ. പതിനാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, പഞ്ചാബ്. പതിനഞ്ചാമത്തെ ചോദ്യം, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാജസ്ഥാൻ. പതിനാറാമത്തെ ചോദ്യം, ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിക്കിം. പതിനേഴാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തമിഴ്നാട്. പതിനെട്ടാമത്തെ ചോദ്യം, ജയിൽ സന്ദർശകർക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, തെലങ്കാന. പത്തൊൻപതാമത്തെ ചോദ്യം, വികലാംഗർക്ക് വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഉത്തർപ്രദേശ്. ഇരുപതാമത്തെ ചോദ്യം, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉത്തരാഖണ്ഡ്. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ബോഡോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആസാം. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ദിമാപൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, നാഗാലാൻഡ്. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, മണിപ്പൂർ. ഇരുപത്തിനാലാമത്തെ ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം? ഓപ്ഷൻ എ ആണ് ഉത്തരം, മണിപ്പൂർ.
ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം, കേത്രി ചെമ്പകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രാജസ്ഥാൻ. ഇരുപത്തി ആറാമത്തെ ചോദ്യം, നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊഹിമ. ഇരുപത്തി ഏഴാമത്തെ ചോദ്യം, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ചണ്ഡീഗഡ്. ഇരുപത്തി എട്ടാമത്തെ ചോദ്യം, ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നൃത്തരൂപമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആസാം. ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം, കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബീഹാർ. മുപ്പതാമത്തെ ചോദ്യം, കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹിമാചൽ പ്രദേശ്. മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം, ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഫിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഒഡീഷ. മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം, ഏതു നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭോപ്പാൽ. മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, ഖജുരാഹു ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1986. മുപ്പത്തിനാലാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കേരളം. മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, തമിഴ്നാട്. മുപ്പത്തി ആറാമത്തെ ചോദ്യം, ലോട്ടസ് മഹൽ എന്ന ശില്പസൗധം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹംപി. മുപ്പത്തി ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കട്ടക്. മുപ്പത്തി എട്ടാമത്തെ ചോദ്യം, പുകയില അടങ്ങിയ ഗുഡ്ക നിരോധിച്ച ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, മധ്യപ്രദേശ്. മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ത്രിപുര. നാൽപ്പതാമത്തെ ചോദ്യം, എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗുജറാത്ത്. നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കർണാടക. നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം, ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹൈദരാബാദ്. നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രസിദ്ധമായ കണ്ടൽവനമായ സുന്ദർബൻസ് ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബംഗാൾ. നാൽപ്പത്തിനാലാമത്തെ ചോദ്യം, ഓർക്കിഡുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിക്കിം. മാറിപ്പോരുത്, സിക്കിമാണ് ഓപ്ഷൻ ബി. അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൊണാർക്ക്. നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫരത്പൂർ. നാൽപ്പത്തി ആറാമത്തെ ചോദ്യം, കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആസാം. നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം, മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹരിയാന. നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന് 40% ശതമാനത്തോളം സംഭാവന ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്?
ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മഹാരാഷ്ട്ര. 49-ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഒരു നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗോവ. 50-ാമത്തെ ചോദ്യം, ഡയമണ്ട് ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മധ്യപ്രദേശ്. 51-ാമത്തെ ചോദ്യം, മേഘാലയയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഷില്ലോങ്. 52-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ ചിൽക്ക ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒഡീഷ. 53-ാമത്തെ ചോദ്യം, നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊഹിമ. 54-ാമത്തെ ചോദ്യം, ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒഡീഷ. 55-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജാർഖണ്ഡ്. 56-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പഞ്ചാബ്. 57-ാമത്തെ ചോദ്യം, പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉത്തരാഖണ്ഡ്. 58-ാമത്തെ ചോദ്യം, കൂടംകുളം ആണവ നിലയം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തിരുനെൽവേലി. 59-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബീഹാർ. 60-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി അച്ചടി നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗോവ. 61-ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആസാം. 62-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ്. 63-ാമത്തെ ചോദ്യം, കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കർണാടക. 64-ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനം ഏത്? ഉപഭോക്താക്കളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രാജസ്ഥാൻ. 65-ാമത്തെ ചോദ്യം, ബോറ ഗുഹ ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ്. ഡിയർ ഫ്രണ്ട്സ്, എത്ര മാർക്ക് ലഭിച്ചു നോക്കുക, മാർക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.